സംസ്ഥാനത്ത് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കുകയാണ് ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് വ്യാജ വീഡിയോ പ്രചരണത്തിനെതിരെ ആലപ്പുഴയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം ആരിഫ് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി കോഴിക്കോട് ബൂത്ത് ലെവൽ ഓഫീസർ എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി എന്ന ആക്ഷേപവുമായി യു ഡി എഫും രംഗത്തെത്തി സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ ഇരുപത് മണ്ഡലങ്ങളിലായി ഇരുന്നൂറ്റി തൊണ്ണൂറ് സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത് ആകെ പത്രികകളാണ് ലഭിച്ചത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും ഇതോടെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകും വ്യാജ വീഡിയോ പ്രചാരണത്തിനെതിരെ ആലപ്പുഴയിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എ എം മാരിഫ് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി കൈമാറി

കോഴിക്കോട് സൗത്ത് നാലാം ബൂത്ത് ബിഎൽഒ ലതാമോഹനെതിരെയാണ് അപരന്മാരുടെ ഭീഷണിയിൽ സംസ്ഥാനത്തെ പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ കോഴിക്കോടും വടകരയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മൂന്ന് വീതം അപന്മാരുണ്ട് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ രണ്ട് അപരന്മാരാണുള്ളത് വയനാട്ടിൽ ഒരു സ്ഥാനാർത്ഥിക്കും മൂന്ന് മുന്നണികളിലെയും വടകര യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന് അതേപേരിൽ ഒരു അപരൻ കൂടാതെ ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പേരും ഷാഫി എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കാവട്ടെ ശൈലജ കെ ശൈലജ കെ കെ ശൈലജ പി എന്നിങ്ങനെ മൂന്ന് അപരർ കണ്ണൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജന്റെ പേരിനോട് സാമ്യമുള്ള മൂന്ന് പേരാണ് പത്രിക നൽകിയത് എം ജയരാജൻ ഏർക്കാട് പറമ്പ് ജയരാജ് പനച്ചിക്കൽ ജയരാജ് എന്നിവരാണ് അപരന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെതിരെ രണ്ട് അപരന്മാരാണ് രംഗത്തുള്ളത് മള്ളന്നൂർ സ്വദേശി സുധാകരൻ മാ സ്വദേശി കെ സുധാകരൻ എന്നിവരാണ് അപരന്മാർ കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് രണ്ട് അപരന്മാരാണുള്ളത് അതിൽ ഒരാൾ സി പി ഐ എം പ്രവർത്തകനും അവിടുത്തെ പോലെ ഒരു പാർട്ടിയിൽ അങ്ങനെ ആരും കേറി വെറുതെ ഒരു അച്ചടക്കമില്ലാതെ ഒന്നും അങ്ങനെ നിൽക്കില്ല ധൈര്യപ്പെടില്ല അങ്ങനെ നിൽക്കാനായിട്ട് ആ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പാർട്ടി നടപടി സ്വീകരിക്കേണ്ടതാണ് കോഴിക്കോടുമുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കായി മൂന്ന് വീതം അപരന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് അപരന്മാരായി എൻ രാഘവൻ പി രാഘവൻ ടി രാഘവൻ എന്നിവരാണ് കളത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിന് അപരന്മാരായി അബ്ദുൽ കരീം എന്ന പേരിൽ മൂന്ന് പേർ പൊന്നാനിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് അപരന്മാരായി ഹംസ കടവണ്ടിയും ഹംസയും യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൽസമദ് സമതാനിക്ക് അപരനായി അബ്ദുൽസമദമുണ്ട് കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന് അപരനായി പ്രേമചന്ദ്രൻ നായർ മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന് അപരനായി സുരേഷ് കുമാർ തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ എസ് ശശിയും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിനെതിരെ പ്രകാശ് എസ് പ്രകാശ് പി എൽ എന്നിവരും അപരന്മാരായി പത്രിക നൽകിയിട്ടുണ്ട് പുറത്തിമുട്ടുകയാണ് കോട്ടയത്ത് അപര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളണം എന്ന ആവശ്യവുമായി യു ഡി എഫ് സൂക്ഷ്മ പരിശോധനയിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് അവര സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒപ്പിട്ടത് വ്യാജം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടവരെ ഹാജരാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ടോബി ഈ അപരന്മാർ ഇങ്ങനെ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാകും പക്ഷേ ചില ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് അവരുടെ നാമനിർദ്ദേശ പത്രിക റദ്ദാക്കണമെന്ന ആവശ്യമാണോ ഇപ്പോൾ ഉന്നയിക്കുന്നത് അസ്മിത സ്മിത തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നീക്കം അത് ഈ പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനാണ് രണ്ട് അപരന്മാർ വന്നിരിക്കുന്നത് അതിലൊന്ന് ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന പേരിൽ തന്നെയാണ് മറ്റൊന്ന് ഫ്രാൻസിസി ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്നയാൾ കോട്ടയം കൂവപ്പള്ളി സ്വദേശിയാണ് ഫ്രാൻസിസി ജോർജ് എന്ന് പറയുന്നയാൾ തൃശൂർ സ്വദേശിയാണ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് എന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പേര് അപ്പോൾ ഇത്രയും സാമ്യമുള്ള പേരുകൾ അത് വലിയൊരു വെല്ലുവിളി യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നടക്കുന്ന ഈ സൂക്ഷ്മ പരിശോധനയിൽ ഇതിനെ യു ഡി എഫിന്റെ നേതാക്കൾ ഈ സ്കൂട്ടണിക്ക് സൂക്ഷ്മ പരിശോധനയ്ക്ക് കയറിയ നേതാക്കൾ എതിർത്തത് ഇവരുടെ നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ടിരിക്കുന്നത് അതായത് പത്ത് പേരുടെ പത്ത് പേർ പിന്താങ്ങണം ഈ നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് വേണ്ടി അതിൽ ഒപ്പിട്ടിരിക്കുന്നത് ഒരാൾ തന്നെയാണ് അതായത് ഓരോരുത്തരുടെയും അതിൽ ചില സംശയമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യു ഡി എഫ് ഉന്നയിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ ഫ്രാൻസിസി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയുടെ പിന്താകുന്ന സ്ഥലത്ത് ഒപ്പിട്ടിട്ടില്ല ഡേറ്റ് എഴുതിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ രണ്ടുപേരും സ്ഥാനാർത്ഥികളായി വന്നു കഴിഞ്ഞാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അത് വലിയ വെല്ലുവിളിയാകും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സൂക്ഷ്മ പരിശോധനാ വേളയിൽ തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ഇത് തള്ളിക്കളയാൻ സാധിക്കുമോ എന്ന് യു ഡി എഫ് നോക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചലഞ്ച് അവർ ഉന്നയിച്ചി ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും നാലു മണിക്ക് ഇത് വീണ്ടും ഹിയറിംഗിന് വെച്ചിട്ടുണ്ട് കളക്ടർ അപ്പോൾ ഈ പത്ത് പേരെയും ഹാജരാക്കി അത് കൃത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയുള്ള നടപടിയിലേക്ക് ജില്ലാ കലക്ടർ വരണാധികൂടിയായ ജില്ലാ കളക്ടർ കടക്കും അതിനുശേഷമായിരിക്കും ഇത് സ്വീകരിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും ഏതായാലും വലിയ വെല്ലുവിളി തന്നെയാണ് കോട്ടയത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ അതേ പേരിൽ ഫ്രാൻസിസ് ജോർജ് എന്ന് പേര് പറയുന്ന പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ അദ്ദേഹത്തോട് യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തോൽവി ഭയന്ന് എൽ ഡി എഫ് നീക്കിയ കരുക്കളാണ് ഇതെന്നുള്ള ഒരു കാര്യമാണ് ഫ്രാൻസിസ് ജോർജ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും നാലു മണിക്കാണ് ഈ സൂക്ഷ്മ പരിശോധനയുടെ ഹിയറിംഗ് വീണ്ടും വച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഇവരും മത്സരരംഗത്ത് ഉണ്ടാകുമോ അതോ ഈ ഈ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വ്യക്തമാകും സ്മിത ശരി യു ഡി എഫിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒപ്പിട്ടവരെ ഹാജരാക്കാൻ ജില്ലാ കളക്ടർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിവരങ്ങളുമായി ചേർന്നത് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികളായ തോമസ് ഐസക്കിനോടും ആന്റോ ആന്റണിയോടും സത്യവാങ്മൂലത്തിൽ വ്യക്തത തേടി ജില്ലാ കളക്ടർ വിവാഹിതനാണോ എന്ന കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്ന് തോമസ് ഐസക് എഴുതി യു ഡി എഫ് ചോദ്യം ചെയ്തിരുന്നു ഇക്കാര്യം ആൻഡു ആൻ്റണിയുടെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിലാണ് വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടത് ഇരുവരുടെയും പത്രിക അംഗീകരിച്ചു വിവരങ്ങളുമായി അജേഷ് ജയകുമാർ ചേരുന്നുണ്ട് അജേഷ് ഈ സൂക്ഷ്മ പരിശോധന വരുമ്പോൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട് എന്തെല്ലാമാണ് വിവരങ്ങൾ സ്മിത സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സൂക്ഷ്മ പരിശോധനയിലാണ് യു ഡി എഫ് ഈ തോമസ് ഐസക്കിൻ്റെ പത്രികയിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പിഴവ് അത് ചൂണ്ടിക്കാട്ടിയത് തോമസ് ഐസക്കിൻ്റെ പത്രികയിൽ ഈ വിവാഹിതനാണോ എന്നൊരു കോളത്തിൽ നോട്ട് ആപ്ലിക്കബിൾ എന്നായിരുന്നു എഴുതിയത് അദ്ദേഹം മുമ്പ് വിവാഹിതനായിരുന്നു പക്ഷേ ഇപ്പോൾ വിവാഹം മോചിതനാണ് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതിയത് പിന്നെ അതേപോലെ തന്നെ ആൻറ്റോ ആൻ്റണിയുടെയും പത്രികയിലും ചെറിയ പിശക്ക് എൽ ഡി എഫ് ചൂണ്ടിക്കാട്ടിയിരുന്നു അത് ഈ സ്വത്ത് ഭാര്യയുടെ സ്വത്ത് വിവരങ്ങളിൽ ആണ് അദ്ദേഹം അത് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നില്ല ഇക്കാര്യത്തിലും ഈ രണ്ടു കാര്യത്തിലും ജില്ലാ കളക്ടർ ഈ രണ്ട് സ്ഥാനാർത്ഥികളോടും വിശദീകരണം വ്യക്തത വരുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗുരുതരമായൊരു പിഴവ് അല്ലാത്തത് കൊണ്ട് തന്നെ വലിയ വിശദീകരണമടക്കം ജസ്റ്റ് വ്യക്തത വരുത്തണമെന്ന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ ഇരുവരുടെയും പത്രിക ജില്ലാ കളക്ടർ അംഗീകരിച്ചിട്ടുണ്ട് ഈ ഏപ്രിൽ മുപ്പതിനാണ് ശരിക്കും മാർച്ച് മുപ്പതിനാണ് തോമസ് ഐസക്ക് പത്രിക നൽകിയത് രണ്ട് ദിവസം മുന്നേയാണ് ആൻറ്റു ആൻ്റണി പത്രിക ശരി അജീഷ് ജയകുമാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കിഴക്ക് പിന്നാലെ തൃക്കാക്കര നഗരസഭയിൽ ഗിഫ്റ്റ് കൂപ്പൺ വിവാദം നഗരസഭ വൈസ് ചെയർമാൻ സ്വകാര്യ ബാങ്കിൽ നിന്ന് അൻപത് ഗിഫ്റ്റ് കൂപ്പണുകൾ വാങ്ങി അതിനെ ചൊല്ലിയാണ് ഇപ്പോൾ വിവാദം ഉയരുന്നത് ഗിഫ്റ്റ് കൂപ്പണുകൾ കോൺഗ്രസ് എ ഗ്രൂപ്പിലെയും മുസ്ലിം ലീഗിലെയും കൗൺസിലർമാർക്ക് നൽകിയില്ല അറിയാതെയാണ് വൈസ് വൈസ് ചെയർമാൻ ബാങ്കിൽ നിന്ന് ഗിഫ്റ്റ് കൂപ്പണുകൾ വാങ്ങിയത് സംഭവിച്ചു എന്ന് ാണ്പ്പാങ്ങിയത്െയർപേൺ എല്ലാവരും ഇങ്ങനെ സംശയം പറഞ്ഞു അപ്പം എനിക്കും അറിയാൻ പാടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഇതുവരെ ഇന്ന് രാവിലെ ഇങ്ങനെ ചിലർക്ക് കൂപ്പൺ കിട്ടി പക്ഷേ കുറേ കൗൺസിലർമാർ ഇത് അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇത് സത്യാവസ്ഥ നമുക്കായ ആളിനോട് ചോദിക്കാൻ പറ്റില്ല ബാങ്കിൽ അന്വേഷിച്ചു ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ കൊടുത്തിട്ടുണ്ട് അമ്പത് കൂപ്പൺ അയ്യായിരം രൂപ വെച്ചുള്ളത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു അതാണ് ഇപ്പം എനിക്കറിയാൻ സാധിച്ചൊരു വിവരമാണ് കൗൺസിലർമാർക്ക് പലർക്കും ഇത് കിട്ടിയിട്ടുമില്ല കൗൺസിലർ തീരുമാനമൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ അറിഞ്ഞു വിവരങ്ങൾ ഇനി അത് ചോദിച്ചെന്താ നടപടിയെന്ന് വെച്ചാൽ വേണ്ടത് സ്വീകരിക്കും കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിഷ്ണു ഇതെന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മിത ഇത്തവണത്തെ തൃക്കാക്കര നഗരസഭാ ബജറ്റുമായി ബന്ധപ്പെട്ട് ഈ ചെയർമാൻ വൈസ് ചെയർമാൻ ഈ ആളുകൾക്ക് ഗിഫ്റ്റ് നൽകും പ്രത്യേകിച്ച് കൗൺസിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഗിഫ്റ്റ് നൽകുന്നതിന് എന്ന വ്യാജേന ഈ തൊട്ടടുത്തുള്ള സ്വകാര്യ ബാങ്കിൽ നിന്ന് അമ്പത് കൂപ്പണുകൾ അയ്യായിരം രൂപ വിലയുള്ള അൻപത് ഗിഫ്റ്റ് കൂപ്പണുകൾ കൈപ്പറ്റി എന്നുള്ളതാണ് പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം ആ ആരോപണം സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് നിലവിൽ ഈ വൈസ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ബാങ്കിലത്തിൽ പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് യുനെസ് നേരിട്ടെത്തി ഇത്തരത്തിൽ പൈസ ആവശ്യപ്പെട്ടു ആ പൈസ തങ്ങൾ കൈമാറി എന്നാണ് ബാങ്ക് അധികൃതർ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ചെയർപേഴ്സണോ അതല്ലെങ്കിൽ ഭരണസമിതിയോ ഇത്തരത്തിൽ കൂപ്പൺ നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ചെയർപേഴ്സൺ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ വൈസ് ചെയർമാന് ഈ കൂപ്പണുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് യു ഡി എഫിന്റെ ചെയർപേഴ്സൺ മുസ്ലിം ലീഗിന്റെയാണ് വൈസ് ചെയർമാനായ യുനെസ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പുരോഗമിക്കുകയാണ് പ്രതിപക്ഷ കൌൺസിലർമാരും അതോടൊപ്പം ഭരണസമിതി അംഗങ്ങളും തമ്മിൽ ചർച്ച പുരോഗമിക്കുകയാണ് ബാങ്ക് അധികൃതരോട് തൃക്കാക്കൽ നഗരസഭയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ അക്കൌണ്ടും തമ്മിൽ മാത്രം ഒരു ആശയവിനിമയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂപ്പണുകൾ കൈപ്പറ്റിയത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഇരുവർക്കുമെതിരെ നടപടി വേണം എന്ന് പ്രതിപക്ഷം അല്ലെങ്കിൽ ആവശ്യം ഉന്നയിക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് യുവജന പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രതിഷേധത്തിനും സാധ്യതയുണ്ട് നേരത്തെ പണക്കിഴി വിവാദം വലിയ ചർച്ചയായതാണ് തൃക്കാക്കര നഗരസഭയിൽ അതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കേസെടുക്കുകയും ആ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടയിലാണ് വീണ്ടും കൂപ്പൺ വിവാദം വന്നിരിക്കുന്നത് യു നമ്മൾ ബന്ധപ്പെട്ടിരുന്നു പക്ഷേ യു ഒരു തരത്തിലും കൂപ്പൺ കൈപ്പറ്റിയിട്ടില്ല അദ്ദേഹം ഇത് പൂർണ്ണമായും നിഷേധിക്കുകയാണ് എന്നാൽ അവരുടെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ചെയർപേഴ്സൺ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തൃക്കാക്കര ഗിഫ്റ്റ് കൂപ്പൺ വിവാദമാണ് ും കയ്യൊഴിയുന്നു അത് വൈസ് ചെയർപേഴ്സണ് തെറ്റുപറ്റിയെന്നാണ് പറയുന്നത് കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോകും മുൻപ് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത ഭീമ കൊറേഗാവ് കേസിൽ പൗരാവകാശ പ്രവർത്തക സോമാസന് ജാമ്യം നൽകി സുപ്രീംകോടതി രണ്ടായിരത്തി പതിനെട്ടിലാണ് സോമാസൻ അറസ്റ്റിലായത് നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് കൂടുതൽ വാർത്തകളിലേക്ക് പോകുന്നു ഒറ്റ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഒരു പാർട്ടിക്ക് രണ്ട് നയം അങ്ങനെയൊരു രാഷ്ട്രീയ കൗതുകമുണ്ട് പുതുച്ചേരിക്ക് പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ മാത്രം സി പി ഐ എം ഇന്ത്യ മുന്നണിക്ക് ഒപ്പമല്ല മാഹിയിൽ യുണൈറ്റഡ് റിപ്പബ്ലിക് പാർട്ടിക്കും മണ്ഡലത്തിലെ മറ്റിടങ്ങളിൽ കോൺഗ്രസിനുമാണ് സി പി ഐ എമ്മിന്റെ പിന്തുണ ഒരു മണ്ഡലത്തിലെ വിവിധയിടങ്ങളിലായി രണ്ട് വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയെന്ന രാഷ്ട്രീയ പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിലെ ഇന്ത്യാ മുന്നണി സ്ഥാനാർത്ഥി കോൺഗ്രസിലെ വി വൈദ്യലിംഗം ബി ജെ പി പ്രധാന എതിരാളി പുതുച്ചേരി യാനം കാരക്കൽ മാഹി എന്നിങ്ങനെ ചിതറിക്കിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ശക്തമായ സംഘടനാ ശേഷിയുള്ള മാഖിയിൽ സിപിഐഎം പിന്തുണ യുണൈറ്റഡ് റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി കെ പ്രഭുദേവന് മാഹി ഒഴികെ മറ്റിടങ്ങളിൽ സിപിഐഎമ്മിന്റെ പരസ്യ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി വൈദ്യലിംഗത്തിന് നിലപാട് മാറ്റം ആവശ്യപ്പെടുന്നു പുതുച്ചേരി കോൺഗ്രസ് നിലപാട് സോ ദേ 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 ഡിസ്കസ് ഡിസ്കസ് ദ പാർട്ടി ഡിസൈഡ് യു ഡി എഫും എൽ ഡി എഫും ഇഞ്ചോടിഞ്ചു പൊരുതുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിനകത്തെ ചെറുതുരുത്താണ് പുതുച്ചേരിയുടെ ഭാഗമായ മാഹി മാഹി മുറിച്ചു കിടക്കാതെ വടകരയിലെ സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിലെ എല്ലാ ഇടങ്ങളിലും പ്രചരണത്തിനെത്താനാകില്ല രാഷ്ട്രീയ തിരിച്ചടി ഭയമാണ് വ്യത്യസ്ത നിലപാടിന് സി പി ഐ എമ്മിനെ പ്രേരിപ്പിച്ചത് മലപ്പുറം ജില്ലയിലെ ഗ്രൂപ്പ് പോര് പരിഹരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമങ്ങൾ തുടങ്ങി കോൺഗ്രസിലെ തമ്മിലടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് പരാതിപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെയാണ് പ്രശ്നപരിഹാരത്തിന് നേതൃത്വത്തിന്റെ ഇടപെടൽ മലപ്പുറം ജില്ലയിലെ മംഗലം വെട്ടം മേലാറ്റൂർ എടപ്പറ്റ കീഴാറ്റൂർ അങ്ങാടിപ്പുറം തിരൂരങ്ങാടി പരപ്പനങ്ങാടി എന്നിവിടങ്ങളിലാണ് കോൺഗ്രസിൽ തർക്കം രൂക്ഷം മണ്ഡലം പ്രസിഡന്റുമാരുടെ നിയമനത്തെ ചൊല്ലി ആര്യാടൻ ഷൌക്കത്ത് പക്ഷവും ഔദ്യോഗിക വിഭാഗവും തമ്മിലാണ് തർക്കം ഇത് മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിച്ചതോടെയാണ് മുസ്ലിം ലീഗ് പരാതിയുമായി കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുമെന്ന് ഡി സി സി ലീഗിന് ഉറപ്പു നൽകി

ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന കെ കവിതയെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി കോടതിയെ സമീപിച്ച് സി ബി ഐ കേസിൽ കവിതയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും സി ബി ഐ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നു വിവരങ്ങളുമായി ആർ അച്യുതൻ ചേരുന്നുണ്ട് അച്യുതൻ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിനുള്ള അനുമതി തേടിയിട്ടുള്ളത് വിവിധ മദ്യനയ അഴിമതി കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടാണ് കെ കവിതയെ ചോദ്യം ചെയ്യണമെന്നൊരാവശ്യം ഉന്നയിച്ചുകൊണ്ട് സി ബി ഐ അപേക്ഷ ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിനോടൊപ്പം തന്നെ കേസിൽ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ടെന്നും സി ബി ഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കാരണം ഇന്നലെ ഇടക്കാല ജാമ്യാപേക്ഷ കെ കവിതയുടെ ഇടക്കാല ജാമ്യാപേക്ഷ പരി പരിഗണിക്കുന്നതിനിടയിൽ ഇ ഡി ഉന്നയിച്ച ആരോപണങ്ങൾ എന്നുള്ളത് കവിതയെ ഇടക്കാല ജാമ്യത്തിൽ വിടുന്നത് തന്നെ കേസിനെ ബാധിക്കുമെന്നുള്ളതാണ് കേസ് നിർണായക ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ സമയത്ത് സാക്ഷികളെ സ്വാധീനിക്കുവാനുള്ള കെൽപ്പുള്ളയാളാണ് കവിത എന്നതടക്കമുള്ള ആരോപണങ്ങൾ നിരത്തുകയുണ്ടായി ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിച്ചേക്കും എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇ ഡി ചൂണ്ടിക്കാട്ടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട സി ബി ഐ കവിതയ്ക്ക് മുൻപ് സമൻസ് നൽകിയിട്ടുണ്ട് അന്ന് കെ കവിത പല രാഷ്ട്രീയ പരിപാടികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് സമൻസിൽ നിന്ന് ഒഴിവായത് എന്തായാലും വീണ്ടും ഇപ്പോൾ കവിതയ്ക്ക് നേരെ സി ബി ഐ പിടിമുറുക്കുകയാണ് ഇടക്കാല ജാമ്യാപേക്ഷയിൽ തിങ്കളാഴ്ച കോടതി വിധി പറയാനിരിക്കെയാണ് സി ബി ഐ ഈ കേസിൽ ഇപ്പോൾ ചോദ്യം ചെയ്യലിന കവിതയെ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിലവിൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് കെ സ്മിത ശരി ഴിമതി കേസിൽ കെ കവിതയെ ചോദ്യം ചെയ്യാൻ അനുമതി തേടി സി ബി ഐ പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ അപരന്റെ പത്രിക തള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ച എ വിജയരാഘവന്റെ പത്രികയാണ് തള്ളിയത് ഡമ്മികളടക്കം പതിനൊന്ന് പേരുടെ പത്രിക അംഗീകരിച്ചു ആലത്തൂരിൽ സ്വീകരിച്ചത് അഞ്ചു പേരുടെ പത്രിക മാത്രം ഇതോടെ ട്വന്റി ഫോർ ഇലക്ഷൻ ബുള്ളറ്റിൻ അവസാനിക്കുകയാണ് ഇനി പ്രോ ഇനി പ്രത്യേക പരിപാടി കാണാം ബ്യൂട്ടി ടിപ്സ്